മീഡിയടെക് മലയാളത്തിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും അടുത്തിടെയായിട്ട് സോഷ്യൽ മീഡിയാസിലും ന്യൂസിലും എല്ലാം തന്നെ കേൾക്കുന്ന ഒരു പേരാണ് പെഗാസസ്. ഈ ഒരു പെഗാസസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രായേലിയൻ ഹാക്കേഴ്സ് ഫോണുകളെ അഫക്ട് ചെയ്യാൻ വേണ്ടി പുറത്തിറക്കിയിരിക്കുന്ന ഒരുതരം വൈറസാണ് ഈ ഒരു പെഗാസസ്. ഈ ഒരു പെഗാസസ് എങ്ങനെയാണ് നമ്മുടെ ഫോണിലേക്ക് എൻ്റർ ആവുക, അതുപോലെ തന്നെ ഈ ഒരു പെഗാസസ് നമ്മുടെ ഫോണുകളെ അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുക, ഈ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പെഗാസസ് വൈറസിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണാൻ ശ്രമിക്കുക. വീട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ, ഇതുപോലുള്ള ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തോളെന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, iOS എന്ന് പറയുന്നത് ആൻഡ്രോയിഡിനേക്കാളും സെക്യൂർ ആയിട്ടുള്ളൊരു കാര്യമാണ്. പെട്ടെന്ന് ആൻഡ്രോയിഡിൽ വൈറസ് അറ്റാക്ക് ചെയ്യുന്നത് പോലെ iOSനെ കയറി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ലെന്ന്. എന്നാൽ iOSനെയും ആൻഡ്രോയിഡിനെയും ഒരുപോലെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന ഒരു വൈറസാണ് ഈ ഒരു പെഗാസസ് വൈറസ് എന്ന് പറയുന്നത്. ഈ ഒരു പെഗാസസ് വൈറസ് ഞാൻ പറഞ്ഞതുപോലെ ഇസ്രായേലിയൻ ഹാക്കേഴ്സാണ് പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പെഗാസസ് എന്ന് പറയുന്ന വൈറസ് നമ്മുടെ ഫോണിനെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുക എന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഫോണിലുള്ള ഓഡിയോസ്, നമ്മുടെ ഫോണിലുള്ള വീഡിയോസ്, നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസ്, നമ്മൾ ഇപ്പോൾ ലൈവ് ചാറ്റ് ചെയ്യുമ്പോൾ ലൈവ് വീഡിയോ കോൾസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലൈവ് ആയിട്ടുള്ള ഫോൺ കോൾസ്, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, നമ്മുടെ ഫോണിലെ ഫുൾ ഡേറ്റയും ഈ ഒരു വൈറസിനെ ചോർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമ്മുടെ ഫോണിൻ്റെ OSനെ ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഈ ഒരു വൈറസിന് സാധിക്കുന്നതാണ്. അപ്പോൾ അത്രത്തോളം അപകടകാരിയായിട്ടുള്ള ഒരു വൈറസാണ് ഈ ഒരു പെഗാസസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വൈറസ് നമ്മുടെ ഫോണിലേക്ക് എൻ്റർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലും പെട്ടെന്ന് അറിയുവാൻ വേണ്ടി സാധിക്കത്തില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുപോലെ തന്നെ ഈ ഒരു വൈറസ് എൻ്റർ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോൺ കമ്പനിയെ കോൺടാക്ട് ചെയ്ത് അവരോട് പറഞ്ഞാൽ പോലും ഈ ഒരു വൈറസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്. അത്രത്തോളം പവർഫുള്ളായിട്ടുള്ള ഒരു വൈറസാണ് ഈ ഒരു പെഗാസസ് എന്ന് പറയുന്ന വൈറസ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, സാധാരണ ഒരു വൈറസ് കയറി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഫോണൊന്ന് റീസ്റ്റോറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വൈറസ് ആ ഒരു ഫോണിൽ നിന്ന് പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ടായി. എന്നാൽ ഈ ഒരു പെഗാസസ് വൈറസ് നമ്മുടെ ഫോണിൽ റീസ്റ്റോർ ചെയ്താൽ പോലും നമ്മുടെ ഫോണിൽ നിന്ന് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അത്രത്തോളം പവർഫുള്ളായിട്ടുള്ള ഒരു വൈറസാണ് ഈ ഒരു പെഗാസസ് വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പെഗാസസ് വൈറസ് എങ്ങനെയാണ് നമ്മുടെ ഫോണിലേക്ക് എൻ്റർ ചെയ്യുന്നത് നോക്കാം. സാധാരണ വൈറസൊക്കെ കയറുന്ന പോലെ തന്നെ ഈ ഒരു പെഗാസസിന് നമ്മുടെ ഫോണിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. സാധാരണ പോലെ അൺവാണ്ടഡ് ആയിട്ടുള്ള ലിങ്ക്സിൽ ക്ലിക്ക് ചെയ്താലോ, അൺവാണ്ടഡ് ആയിട്ടുള്ള സൈറ്റിലേക്കൊക്കെ കയറിയാലോ, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള വീഡിയോ ലിങ്കിലേക്ക് കയറി ക്ലിക്ക് ചെയ്താലോ ഒക്കെ തന്നെ നമ്മുടെ ഫോണിലേക്ക് ഈ ഒരു വൈറസ് കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഒരു വൈറസ് എന്ന് പറയുന്നത് ഇച്ചിരി പവർഫുൾ ആയതുകൊണ്ട് തന്നെ ഹാക്കേഴ്സ് നമ്മുടെ വാട്സാപ്പിലേക്ക് ഒരു മിസ്ഡ് കോൾ തന്നാൽ പോലും ആ ഒരു മിസ്ഡ് കോളിലൂടെയും ഈ ഒരു വൈറസിന് നമ്മുടെ ഫോണിലേക്ക് എൻ്റർ ആവാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അത്രത്തോളം പവർഫുള്ളായിട്ടുള്ള ഒരു വൈറസാണ് ഈ ഒരു പെഗാസസ് വൈറസ് എന്ന് പറയുന്നത്. പിന്നീട് ഈ ഒരു പെഗാസസ് വൈറസിൻ്റെ ഒരു വേർഷൻ്റെ വില എന്ന് പറയുന്നത് 50 കോടി രൂപയാണ്. 50 കോടി രൂപയ്ക്ക് ഒരു വേർഷനാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു വേർഷൻ എന്ന് പറയുമ്പോൾ 50 ഫോണുകൾ ഹാക്ക് ചെയ്യാനുള്ള വൈറസുകളായിരിക്കും അതിനകത്തുള്ളത്. അപ്പോൾ എങ്ങനെ പോയാലും 50 വൈറസിന് 50 കോടി എന്ന് പറയുമ്പോൾ 1 കോടി രൂപയാണ് ഒരു ഫോൺ ഹാക്ക് ചെയ്യാൻ വേണ്ടി അവർ മുതലാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരൻ്റെ ഫോണിലേക്ക് പെട്ടെന്ന് ഈ ഒരു വൈറസ് എൻ്റർ ആക്കി വിടാൻ അല്ലെങ്കിൽ കയറ്റി വിടാൻ വേണ്ടി അവർ ശ്രമിക്കത്തില്ല. ഒരു 80% സാധാരണക്കാരൻ്റെ ഫോണിലേക്ക് ഇവർ വൈറസുകൾ കയറ്റി വിടത്തില്ല. മെയിനായിട്ടും ഇവർ സെലിബ്രിറ്റീസിനെയാണ് ചൂണ്ടിയിട്ടുള്ളത്. അതിനുശേഷം അവരുടെ സെലിബ്രിറ്റീസിൻ്റെ ഓരോ പ്രൈവസികൾ ചോർത്താൻ വേണ്ടിയാണ് മെയിനായിട്ടും ഇവർ ശ്രമിക്കുന്നത്. എന്നാൽ വില കുറഞ്ഞ വൈറസുകൾ ഇവരുടെ പക്കൽ വേറെ കാണുമല്ലോ. എന്തായാലും അത് സാധാരണ നമ്മുടെ ഫോണിലേക്കൊക്കെ കയറ്റിവിടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം അൺവാണ്ടഡ് ആയിട്ടുള്ള ലിങ്ക്സിലോ അൺവാണ്ടഡ് ആയിട്ടുള്ള സൈറ്റുകളിലോ ഒക്കെ തന്നെ കയറാതിരിക്കുക. ഇതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ എന്തായാലും പെഗാസസ് വൈറസിനെ കുറിച്ചിട്ടും കൂടുതലായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രമേ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ, ഇതുപോലുള്ള ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തോളെന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോകൾ കാണുന്നവരെ, സൈനിങ് ഓഫ് സിജിൻ ദേവസ്യം.